സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സിക്സ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ പോളിലേക്കല്ലേ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റീവ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഗൈസ്, അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. എടാ, നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ നാല് പേര് അറിയുമ്പോൾ നാറും. നീ എന്തിനാണ് ജീവിക്കുന്നത്? പോയി മരിക്കട. സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോടാ? നീ കഴിവ് കെട്ടവനെ. നിനക്ക് നിന്നെ ഈ ലോകത്ത് ആരും അറിയാൻ പോകുന്നു. Psych, that's the wrong number. Go go sigisa gachamodisigisa. അപ്പോൾ അതെ, നമ്മൾ നമ്മുടെ വീടൊക്കെ പണിത് നമ്മളെ കുതിരയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കുതിര വെച്ച് കഴിഞ്ഞാൽ. നമ്മളെ കുതിരക്ക് വീടൊക്കെ കിട്ടി, കൂടൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കാണുന്നതാണ് നമ്മുടെ കുതിരയുടെ വീട്. അപ്പോൾ നമ്മൾ 50 കോടി മുടക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീട് പണിയണത്. അപ്പോൾ ഇൻസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ. എന്താ പറയുക, ഒരു വീഡിയോ വരുന്നതായിരിക്കും. അതായത് ഏകദേശം ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മിനിയാന്നാണ്. അപ്പോൾ ഇന്നലെ വോയിസ് ഓവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് വോയിസ് ഓവർ ആയിട്ട് അപ്ലോഡ് ചെയ്യണത്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് അതായത് ഇപ്പോൾ എൻ്റെ ഈ വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു അതായത് നമ്മുടെ സ്ട്രക്ചർ, ഇപ്പോൾ കെട്ടുന്ന സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വീടിനകത്ത് വരെ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം നിങ്ങളിപ്പോൾ ഈ ഡോർ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഒന്നും കാണാൻ പറ്റില്ല. ഈ ഒരു ഡോർ പറഞ്ഞാൽ ഉള്ളിക്കാരൻ്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഡോർ കയറി ഇതേ കൊടുത്തു, ഇതാ ഈ ഒരു ഡോറിനകത്തോട്ട് പോയി, പിന്നെ ഇതാ ഇപ്പോഴൊന്നുമില്ല, നേരെ തിരിച്ചു പോകണം. ഈ ഒരു ഡോറിനകത്തോട്ട് കയറി, ഈ ഒരു ഡോറിനകത്തോട്ട് കയറി, ഇന്നേതായി രണ്ട് ഡോറുണ്ട്, ഇതിനപ്പുറത്ത് സാധനങ്ങളുണ്ട്. ഈ ഒരു ഡോറിനകത്തോട്ട് കയറി, ഡോറ് തുറന്ന് ഇങ്ങനെ എത്തും. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ കളക്റ്റിംഗ് കാര്യങ്ങൾ വെച്ചിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ് ഡോറിനകത്തൊന്നുമില്ല, വെറും കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങനെ ഡോർ വെക്കാൻ കാരണം നമ്മുടെ എനിമി പെട്ടെന്ന് പുറത്തു പോകാതിരിക്കണം. അതായത് ഉള്ളിൽ കയറിയിട്ട് പുറത്തു പോകാതിരിക്കണം. അത് ഈ നമുക്ക് തുറക്കുന്ന പോലെ എനിമിക്ക് തുറക്കാൻ പറ്റില്ല, കാരണം ഇത് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിമി അതൊക്കെ അടിച്ച് വരുമ്പോഴേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി, നമ്മൾ ഓഫ്ലൈനാണെങ്കിൽ നമുക്ക് കയറി വന്ന് എനിമിയെ തീർക്കാൻ പറ്റും. സോ അപ്പോൾ ഈ ഒരു വീടിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെ, നമ്മൾ വീട് പണിതുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇനിയും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീട് ഏകദേശം പണിത് ഏകദേശം നല്ല വീടിൻ്റെ പണി ആയിട്ടുണ്ട്. ഇത് ഫുള്ള് ഡോർ വെച്ച് ഞാൻ വീട് അങ്ങ് മാറ്റി മറിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക, അത് വരുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ എന്താ പറയുക, നമ്മളിതേ നമ്മുടെ വീടിൻ്റെ അകത്ത് കയറി എനിക്ക് തന്നെ വൈദ്യുതിരിയുന്നില്ല ഇങ്ങനെ പുറത്തിറങ്ങണമെന്നുള്ളത്. അപ്പോൾ ഇനിമി വന്നു കഴിഞ്ഞ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്താ പറയുക ഗൈസ്, ഇത് ഞാനിപ്പോൾ വഴുതപ്പി കിടക്കുകയാണ്. അവസാനം ഇതേ എനിക്ക് എൻ്റെ വഴി തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിയതേ നമ്മളെ ചുറ്റുപാടൊക്കെ കാണിച്ചാലേ നിങ്ങൾക്ക് ദേ കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താ പറയുക, നമ്മുടെ വീട് വേറെ ലെവലാണ്, വേറെ. കാരണം ഞാനാണല്ലോ പണിത്. അതുപോലെ തന്നെ നമ്മളെ ഇപ്പം ഇനി പിടിച്ചുകൊണ്ട് പോകുന്നറില്ല, കാരണം ഇവിടുത്തെ മരമൊക്കെ വെട്ടിക്കൊണ്ട് പോകുന്നുള്ള പരാതിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കെട്ടിക്കൊണ്ട് പോകുന്ന എനിക്കറിയത്തില്ല, ഒന്നും പറയാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ സഹായത്തിന് നമ്മുടെ പുഷ്പയും കൂടി കൂട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ വീടൊക്കെ പണിയാൻ വേണ്ടിയിട്ട് പുള്ളി ചന്ദനക്കടത്തൊക്കെ മതിയാക്കി നമ്മുടെ കൂടെ മരം വെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് കാണാൻ പറ്റും ഞാൻ അതെ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മരം വെട്ടി എനിക്കിപ്പോൾ ഭ്രാന്താവെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ മരം വെട്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ എന്താ പറയുക സൈഡിൽ മാൻകുഞ്ഞുങ്ങളെ കണ്ടത്. അപ്പം തന്നെ ഇതേ നമ്മൾ അമ്പും വില്ലെടുത്ത് നമുക്ക് നമ്മുടെ മാൻകുഞ്ഞുങ്ങളെ പിടിക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് ഫിറോസ് കേ പോലെ നമ്മൾ ഇന്നത്തെ പരിപാടി മാൻ ഫ്രൈ എന്നും പറഞ്ഞ് നമുക്ക് നടക്കാം ഗൈസ്. അപ്പോൾ അതെ, ഞാൻ വീണ്ടും വീണ്ടും അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നമ്മുടെ മാനിൻ്റെ അടുത്ത് നമ്മളെത്തിയിട്ടുണ്ടേ. നമ്മുടെ മാനിൻ്റെ തലക്കിട്ട് തന്നെ നമുക്കൊന്ന് കൊടുക്കുക. ദേഹ ലൈഫ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് മാനിൻ്റെ, കാണാൻ പറ്റും. ലൈഫ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. മാൻ ഓടിപ്പോയി ഗൈസ്, മാൻ ചതിച്ച്. അപ്പം നമ്മളെന്താക്കുക, ആ മാനിൻ്റെ പിറകെ പോവുക. മാനിനെ കിട്ടില്ല എന്ന് ഉറപ്പായാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത മാനിലേക്ക് തിരിയണം. കണ്ടില്ലേ, അടുത്ത മാനിലോട്ട് നമ്മൾ തിരിയണം. അതാണ് നമ്മുടെ പരിപാടി. ഇത് ഗൈസ് കാണാൻ പറ്റും നമ്മളെ ഇന്നത്തെ മാനിനെ പിടിച്ചിട്ടുണ്ട് വൈകാര്യം. ഈ മാനിനെ പിടിച്ചിട്ട് വേണം നമുക്ക് ഇന്നത്തെ പരിപാടി മാൻ ഫ്രൈ എന്നാക്കാൻ ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതേ മാനിനൊക്കെ ഇങ്ങനെ പിടിയാണ്. മാനിനൊക്കെ വെടിവെച്ച് പിടിച്ച് നമ്മൾ ജീവിക്കാൻ പോവുകയാണ് ഗൈസ്, നമ്മൾ ജീവിക്കാൻ പോവുകയാണ്. സോ ഗൈസ്, അപ്പോൾ അതേ നല്ല പണി കിട്ടിയത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടക്ക് നമ്മുടെ വൈഫൈ നൈസായിട്ട് നമ്മളെ തേച്ച്, അതായത് കറണ്ട് പോയി. അപ്പോൾ നമ്മളെ റെക്കോർഡിങ്ങിൽ ഫുള്ള് പണി പാളി ഗൈസ്. അപ്പോൾ ഇത് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നതാണ്, പ്രീ റെക്കോർഡ് ചെയ്യണതാണ്. അതായത് വീഡിയോ വോയിസ് അല്ല, വീഡിയോ പ്രീ റെക്കോർഡ് ചെയ്തതാണ്. സോ ഗൈസ്, അപ്പോൾ ഇതേ നമ്മുടെ ഇതേ ഒരു മാൻകുട്ടനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. എന്താ പറയുക, നമുക്ക് എന്നിട്ട്
ഗ്രില്ലാക്കാം നമ്മുടെ മാനിനെ. അവസാനം നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൂട്ടിയെട്ടിക്കാം. ഗൈസ് ദേ ഇവിടെയുള്ള ഒരു മാനിനെ ഞാൻ വെറുതെ ഇവിടത്തില്ല, എല്ലാ മാനിനെയും ഞാൻ പിടിക്കും ഗൈസ്, എല്ലാ മാനിനെയും ഞാൻ പിടിക്കും ഗൈസ്. അപ്പോൾ ഈ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൊജക്റ്റ് ഇവോ എന്നാണ് ഇപ്പോൾ മിഷൻ ഇവോ എന്നാണ് പേര്. ഇപ്പോൾ ഈ ഒരു ഗെയിമിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അത് പോയി നോക്കുക. ഗൈസ് അപ്പോൾ തന്നെ എൻ്റെ അപ്പുറം കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, അതായത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അത്രയും നല്ലത് വെച്ച് കഴിഞ്ഞാൽ. സഹേസ് അപ്പോൾ ഞാൻ ഇവിടെയുള്ള മാനും കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് അങ്ങ് കറി വെക്കാൻ പോവുകയാണ്. ഇതേ കാണാൻ പറ്റും മാനിനെയൊക്കെ, നല്ല രസമാണ് ഈ ഒരു ഗെയിം കളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. വേറെ ലെവല് ഗെയിമാണ്, നമുക്ക് മാനിനെ പിടിക്കുക, വീട് കെട്ടുക, എനിമിയെ കൊല്ലുക, സോംബീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഗെയിമിനകത്തുണ്ട്. സോ ഗൈസ് അപ്പോൾ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ ഉണ്ടാവും, നോട്ടിഫിക്കേഷൻ്റെ ആണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ പ്രശ്നമാണ്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ അടുത്തൊരു വീഡിയോക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കാരണം നമ്മുടെ വീട് വേറെ ലെവല് സാധനമാക്കി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. സോ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഫുൾ പണി, നമ്മുടെ 50 കോടിയുടെ വീടിൻ്റെ ഫുൾ പണി തീർന്നിട്ടായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ പുഷ്പയും നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട്. സോ ഗൈസ് അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ നമ്മുടെ കാണിച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളിത് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിരിക്കുകയാണ്. സോ ഗൈസ് അപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, വിഷ്വൽ ഡിസ്ലൈക്ക് ചെയ്യുക, അവിടെ നിന്ന് ബെല്ലൈക്ക് നല്ല ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇൻട്രോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേന്ന്. സോ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ ഗുഡ് ബൈ. ഇത് നമ്മളെ വീടിൻ്റെ പണി ഫുൾ കഴിഞ്ഞു, എല്ലാവരും വെയിറ്റ് ചെയ്യുക, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഔട്ട് ബൈ സിറ്റ്സോ.